SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. അരവിന്ദനോട് ഞാൻ സംസാരിക്കാം. വേണ്ട, അങ്ങനെ പറയല്ലേ ഭാവനെ. നിനക്കിത് എന്നാണോ മടക്കി തരാൻ പറ്റുന്നേ അന്ന് തന്നാ മതി. വേണ്ട എന്ന് പറഞ്ഞ വേണ്ട. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. അതിനായിട്ട് ഞാൻ ആരുടെ മുന്നിലും വരികയില്ല. അല്ല, നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? പൂജക്കല്ലേ, അല്ലാതെ ധനസഹായത്തിനല്ലോ. എത്ര കിട്ടിയാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? അതോ മതിയായില്ലേ? അതെ, നീ ആരാന്ന നിന്റെ വിചാരം? ഇപ്പോഴും ഈ മനുഷ്യൻ നിന്നെ സഹായിക്കാനാ മുന്നോട്ട് വന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധം പോലും നിനക്കില്ലാതെ പോയത് കഷ്ടം തന്നെയാ ഭാവനെ. ജാനകി, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? അവള് പറയട്ടെ, ഇതൊക്കെ ഭാവനയുടെ അറിവില്ലായ്മയായിട്ട് കണ്ടാ മതി. ഓരോരോ നേരത്തെ ഓരോ വാശിയുടെ പുറത്ത് പലതും വിളിച്ചു പറയും, പിന്നെ നടക്കുന്നോ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇനിയെങ്കിലും വെല്ലുവിളികൾ നടത്തുമ്പോൾ സ്വന്തം നിലയും വിലയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നടത്താൻ. ഭാവനെ, ഞാൻ വീണ്ടും പറയുന്നു, നീ ഒന്ന് സമ്മതിച്ചാൽ ഇതിലും വലിയൊരു കട ഒരാഴ്ചക്കുള്ളിൽ ഞാൻ റെഡിയാക്കി തരാം. നീ മായക്കൊടുത്ത് വാക്കും പാലിക്കാം. കാണിച്ച നിറയില്ലാത്ത കാര്യം തന്നെയാ. പക്ഷെ ആ പേരും പറഞ്ഞ് വെല്ലിച്ചന്റെ ചൊൽപ്പടിക്ക് എന്നെ കൊണ്ടുവരാമെന്നുള്ളൊരു മോഹം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ ഈ ഭാവനയ്ക്ക് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പില്ലാത്ത ചോറുണ്ടെന്നൊന്ന് കരുതി. എനിക്ക് ബുദ്ധി കുറവാണെന്ന് വലിച്ചും കരുതും വേണ്ട. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി, സാക്ഷാൽ ദൈവം വന്ന് വെല്ലിച്ചനാണ് എല്ലാം എന്ന് എന്നോട് പറഞ്ഞാലും ശരി, വല്യച്ഛന്റെ കാൽക്കീഴിൽ അഭയം തേടാൻ ഈ ഭാവന വരില്ല ഒരു കാലത്തും. സ്വന്തം ഏട്ടൻ എന്നെ ഇപ്പൊ തോൽപ്പിച്ചു, അത് സാരില്ല, കൂടപ്പുറപ്പല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ മായച്ചയ്ക്ക് ഞാൻ ഹോട്ടൽ തുടങ്ങി കൊടുത്തിരിക്കും. ഇത് എന്റെ വാക്ക് തന്നെയാ. അതും ആരുടെ ഔദാര്യവും ഇല്ലാതെ തന്നെ ചെയ്യും. ഞാൻ കഷ്ടപ്പെടുന്ന കാശുകൊണ്ട് തന്നെ ഞാനത് നിറവേറ്റു. വെല്ലിച്ചന്റെ ഐശ്വര്യം ഇവിടെ എല്ലാവരും കണ്ടല്ലോ. നിലവിളക്കിന്റെ തിരി കത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുൻപേ സർവ്വതും മുടങ്ങി. ഇത്രയും ഐശ്വര്യമുള്ള ആളാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. ഈ ഭദ്രദീപം തെളിയിക്കൽ എന്നൊക്കെ പറഞ്ഞാലേ നന്മയുള്ളവർക്ക് മാത്രം ചെയ്യാൻ അർഹതയുള്ള കാര്യമാണ്. അതെങ്കിലും വല്യച്ഛൻ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അമ്മേ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവരോടൊക്കെ എല്ലാം എടുത്തോണ്ട് വരാൻ പറ. നിങ്ങളെ സമ്മതിച്ചണ്ട, ഇത്രയും പെട്ടെന്ന് കാശ് കൊണ്ടുവരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. രമേശ, അറിയാലോ ഇത് തീക്കളിയാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത്, അത് നിന്നെ വിശ്വസിച്ചു. എന്റെ പൊന്നണ്ണ, ഇത്രയ്ക്ക് ടെൻഷൻ എന്തിനാ? നാട്ടുകാരുടെ കാശൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടുകാരുടെ അല്ലേ, സമാധാനപ്പെട്. രമേശ, എനിക്കൊരു 5000 രൂപ വേണം. ഡേ, വാങ്ങുന്നത് കൊള്ളാം, വൈകിട്ട് കൃത്യമായിട്ട് തന്നോളണം. ഇനി മുതലേ എനിക്കൊപ്പം ദേ ഈ അണ്ണനും കാണും. 4500 ഉണ്ട്, വൈകിട്ട് 5000 ആയിട്ട് തന്നേക്കണം.
തരാന്റെ മേശ ഇന്ന് ആദ്യമായിട്ടാണോ വാങ്ങിക്കുന്നത്? കണ്ടില്ല സേതുണ്ണ, ഇതാണ് ബിസിനസ്. അണ്ണ നോക്കിക്കോ, ഒരാഴ്ച കൊണ്ട് ഈ കാശ് ഞാൻ ഡബിൾ ആക്കി തരാം. നീ പറയുന്നൊക്കെ നല്ല ഐഡിയ, പക്ഷെ വീട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോ ഒരു നെഞ്ചടിപ്പ. അണ്ണ കുറച്ചു കഴിഞ്ഞ് രണ്ടെണ്ണം വീശിയ മതി, അത് താനേ മാറിക്കോളൂ. ആദ്യമൊക്കെ ടെൻഷൻ അല്പം നല്ലതാണ്. ഇന്ന് വൈകുന്നേരം കുറഞ്ഞത് 10-15 രൂപ കൈ ലാഭം വരും. അതുകൊണ്ടുപോയി അണ്ണന്റെ വീട്ടുകാരുടെ മുമ്പ് ഇട്ടു കൊടുക്കണം. അതോടെ അവരങ്ങ് ഫ്ലാറ്റ് ആകും. പിന്നെ സേതു അണ്ണ ആരാ? മീറ്റർ പോരാളി. നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവര് സന്തോഷിക്കാൻ പറ്റുന്നില്ലടാ. അണ്ണ ഈ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ തന്നെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി ഇത് കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കേണ്ട വഴിയാണ് ഇനി നോക്കേണ്ടത്. അതെന്താ രമേശ, വാങ്ങിയവരൊന്നും തിരിച്ചു തരില്ലേ? ആദ്യം സേതുവണ്ണന്റെ മുഖത്ത് പേടി മാറ്റ്. ആരെങ്കിലും കണ്ടാ തന്നെ എന്ത് വിചാരിക്കും? ഇതെങ്ങനെ മാറ്റാൻ പറ്റില്ലടാ, ഇതിനൊരു പരിഹാരം കാണുന്നവരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാവും, പോരെ? അത് മതി, നിന്റെ ഈ വാക്കുകളാണ് എനിക്കൊരു ധൈര്യം. ഈശ്വര, ഇതെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. അണ്ണാ വെറുതെ മണ്ടത്തന്നെ പറയരുത്. എന്താ ഈ ബിസിനസിനൊക്കെ ഈശ്വരന് എതിരാണ് അണ്ണാ? വെറുതെ ഉള്ള അനുഗ്രഹം കൂടി ഇല്ലാതാക്കല്ലേ? ദൈവത്തിന് കൂട്ടുപിടിക്കേണ്ട കാര്യത്തിന് മാത്രമേ കൂട്ടുപിടിക്കാവൂ, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ നൈസായിട്ട് നമ്മളെ പൂട്ടിക്കളയും. നിനക്ക് ഇത്ര അറിവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. നോക്കിക്കോ, ഞാൻ രക്ഷപ്പെട്ടാൽ നിന്നെ ഞാൻ സഹായിക്കും. അണ്ണന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. എടാ, ഫോൺ പോലും ഒന്ന് ഓണാക്കാൻ എനിക്ക് പേടിയാ. വീട്ടിൽ നിന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടാവും. അണ്ണ എന്തിനാ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ധൈര്യമായിട്ട് ഓൺ ചെയ്യ്, വിളിച്ചാലേ വൈകിട്ട് വരുമെന്നും പറഞ്ഞേക്ക്. അണ്ണ എന്റെ മുറിയിലോട്ട് ഇരിക്കും, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു 10,000 രൂപയുടെ ഇരിപ്പുണ്ട്. ഒന്ന് ഓണാക്കി നോക്കിയാലോ? ഫോൺ എടുക്കണോ? എന്തായാലും പ്രശ്നമാണ്, വൈകുന്നേരം പണമായിട്ട് തന്നെ പോവാം. അതൊരു ഓഫാക്കി വെക്കുന്ന ബുദ്ധി. എന്റെ ദേവി, ഇത്രയെല്ലാം അനുഭവിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ എന്നെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തന്ന് തളർത്തുന്നത്? ഇതിനു വേണ്ടിയാണോ അവൻ ഇത്രയും സ്നേഹം കാണിച്ച് ഇന്നലെ കൂടെ നിന്നത്? എത്ര ധൈര്യം ഉണ്ടായിട്ടാ അവൻ ആ അഡ്വാൻസ് പൈസ തിരികെ വാങ്ങിയത്? അവനും ജീവിക്കില്ല, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഇതോടുകൂടിയെങ്കിലും നന്നാവുന്ന് കരുതിയ നമ്മളൊക്കെ ആ മക്കളെ വിട്ടികള്. അവന്റെ ലക്ഷ്യം ഈ കുടുംബത്തിന്റെ നന്മയല്ല, നാശോ. എന്തിനാ ഈശ്വര ആ ഭാവിക്ക് ജന്മം നൽകാൻ നീ എന്നെ തന്നെ കണ്ടെത്തിയത്? സ്വന്തം സഹോദരങ്ങളുടെ മനസ്സറിയാത്ത അവനെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു പെണ്ണായ എന്റെ മോളുടെ കരുതലിന്റെ 10-ൽ 1% പോലും അവൻ ഈ കുടുംബത്തിനോട് ഇല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ആരൊക്കെയോ അവനെ വഴിതെറ്റിക്കുന്നുണ്ട്, അല്ലാതെ അവനിങ്ങനെ മാറില്ല, വീട്ടിൽ വരാതിരിക്കില്ല. ഭരതെ, അവനെ അങ്ങനെ വിടാൻ പാടില്ല. എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിക്കണം. അവന്റെ കയ്യിൽ നിന്ന്
ആ കാശ് തിരികെ വാങ്ങണം. ആ കാശ് അവന് കളിക്കാനുള്ളതല്ല എന്ന് പറയണം.